ടി പി ചന്ദ്രശേഖരൻ വധുവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹനനെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് വടകര കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിലെത്തിയ പി മോഹനൻ അഭിഭാഷകൻ രാംദാസ് മുഖേന അന്വേഷണ സംഘത്തിനെതിരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ സത്യവാങ്മൂലം നൽകി. സത്യവാങ്മൂലത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി മോഹനൻ ഉന്നയിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ തന്നെ ഈ ദിവസമത്രയും അന്വേഷണ സംഘം മാനസികമായി പീഡിപ്പിച്ചതായി മോഹനൻ ആരോപിക്കുന്നു. പോലീസ് പറയുന്ന രീതിയിൽ മൊഴി നൽകിയില്ലെങ്കിൽ ഭാര്യയും എംഎൽഎയുമായ കെ കെ ലതികയെയും ടി പി വധത്തിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തി പ്രതിയാക്കുമെന്ന് ഭീഷണി മുഴക്കി. കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ മറ്റു വകുപ്പുകൾ കൂടി ചേർത്ത് പുറംലോകം കാണാത്ത രീതിയിൽ ജയിലിലടയ്ക്കും. മഫ്റ്റിയിലെത്തിയ പേരും ഉദ്യോഗപ്പേരും വെളിപ്പെടുത്താത്ത 12 പോലീസുകാർ ഒരു ദിവസം മുഴുവൻ പീഡിപ്പിച്ചു. വിലങ്ങാട് മലയിൽ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ ഗതിയാകും തനിക്കെന്ന് ഭീഷണി മുഴക്കി. അപരിചിതരായ ചില ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത ശേഷം ഈ ചിത്രം ഉപയോഗിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ ഏതെങ്കിലും മൊഴി കോടതിയിൽ ഹാജരാക്കിയാൽ അത് വ്യാജമാണെന്ന് കണക്കാക്കണം. ടി പി വധത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തനിക്കറിയില്ല. അന്വേഷണ സംഘത്തിന് മുൻപാകെ ഒരു കുറ്റസമ്മതമൊഴി പോലും നൽകിയിട്ടില്ലെന്നും പി മോഹനൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. സത്യവാങ്മൂലം മജിസ്ട്രേറ്റ് ഫയലിൽ സ്വീകരിച്ചു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് 2 ദിവസത്തേക്ക് മോഹനനെ റിമാൻഡ് ചെയ്തു. ഇന്ത്യ വിഷൻ കോഴിക്കോട്.